മാരെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ ശ്രീ ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനങ്ങളെ സമയത്ത് അറിയിക്കുന്നു കൃപാപരങ്ങൾ എന്ന പഠന വിഷയത്തിൻ്റെ പരമ്പര ഈ ദിവസങ്ങളിലായി നാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രഥമത ഇന്നലെ ഞാൻ പുതിയ നിയമത്തിൽ അതായത് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിക്കുന്ന ഏതാണ്ട് ഇരുപത്തി മൂന്നോളം കൃപാവരങ്ങൾ ദൈവസഭയോടുള്ള ബന്ധത്തിലുണ്ട് എന്ന് നമ്മൾ പ്രഥമമായി പഠിക്കുകയുണ്ടായി ആ ഇരുപത്തിമൂന്ന് കൃപാവരങ്ങളിൽ ഓരോന്നിനെയും നമ്മൾ ഭാഗം ഭാഗമായിട്ട് അതായത് അവ ഓരോന്നും ഇൻഡിവിജ്വലി ഒന്ന് പഠിക്കുവാനായിട്ടാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ഈ കൃപാവരങ്ങൾ എന്ന് പറയുന്ന വിഷയത്തിൻ്റെ പ്രോപ്പറായ ഒരു ധാരണയ്ക്ക് അല്ലെങ്കിൽ ആ വിഷയം മനസ്സിലാക്കുന്നതിലേക്ക് നമ്മെ സഹായിക്കും എന്ന് കർത്താവിൽ വിശ്വസിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു കൃപാവരങ്ങൾ മുഴുവൻ ആയി എണ്ണിയാൽ ഇരുപത്തിമൂന്ന് എണ്ണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വിവാഹ ജീവിതം അവിവാഹിത ജീവിതം ശുശ്രൂഷ ദാനം ചെയ്യുക കർണ ചെയ്യുക സഹായം ചെയ്യുക അപ്പോസ്ത്രത്വം പ്രവാചകത്വം സുവിശേഷ വേല അതുപോലെ സഭാപര പരിപാലനം ആത്മാക്കളുടെ വിവേചനം വിശ്വാസം രോഗശാന്തി വീര്യപ്രവൃത്തി സങ്കീർത്തനങ്ങൾ ജ്ഞാനം പരിജ്ഞാനം വെളിപ്പാട് പ്രബോധനം ഉപദേശം പ്രവചനം വ്യാഖ്യാനപരം ഭാഷാപരം എന്നിങ്ങനെ ഈ കൃപാവരങ്ങൾ മൊത്തത്തിൽ ഇരുപത്തിമൂന്ന് എണ്ണം ഈ പുതിയ നിയമ തിരുവഴുത്തുകളുടെ ഭാഗങ്ങളിലായി പ്രതിപാദിക്കുന്നുണ്ട് അവ ഓരോന്നും നമുക്ക് പ്രത്യേകം പ്രത്യേകമായി പഠിക്കുക എന്നുള്ളതാണ് ഈ പഠന പരമ്പരയിൽ ഉദ്ദേശിക്കുന്നത് വളരെ പരിമിതമായ മിനിറ്റുകളായിരിക്കും വീഡിയോ കാരണം അങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നതാണ് കൂടുതൽ ആൾക്കാർക്ക് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ നിലയിൽ അത് ചെയ്യുവാൻ ദേവസ്വനിൽ ഉദ്ദേശിക്കുന്നു അതിലെ ആദ്യത്തെ കൃപാവരും വായിക്കുന്ന വിവാഹ ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വിവാഹ ജീവിതത്തെയും ക്രിസ്തീയ സന്യാസത്തെയും അതുപോലെ വിവാഹ അനന്തര പുനർവിവാഹത്തെയും സംബന്ധിച്ചുള്ള പ്രതിപാദനമാണ് കുരുന്ദരക്കെഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ ഏഴാം അധ്യായത്തിൽ അപ്പോഴ്സണലായ പൗലൂസ് പറഞ്ഞിരിക്കുന്നത് കുടുംബജീവിതവും ഏകാന്തതയും കൃപാവരങ്ങളിൽ പെട്ടതാണ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതെങ്ങനെ കുടുംബജീവിതവും ഏകാന്തതയും ഒരുപോലെ കൃപാപിൽ പെട്ടതാകുന്നതെന്ന് പക്ഷേ അങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവയെ നാമകരണം ചെയ്ത് ഒന്നുവരുതി ഏഴാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് നിങ്ങൾ സംശയമുള്ള ആളുകൾ കുരുന്നർ കഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം ഇപ്പോൾ തന്നെ റെഫർ ചെയ്യുക നിങ്ങൾക്ക് കുടുംബജീവിതം എന്ന് പറയുന്നതും ഏകാന്തതാ ജീവിതം എന്ന് പറയുന്നതും രണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അനുവദിക്കപ്പെട്ടുള്ള അല്ലെങ്കിൽ നൽകപ്പെട്ടിട്ടുള്ള കൃപാവരങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് അപ്പോസ്റ്റണായി പൗലൂസ് അവിടെ പറയുമ്പോൾ ഇപ്രകാരം പറയുന്നത് നിങ്ങളെല്ലാവരും അതായത് സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണം എന്ന് ഞാൻ ഇച്ഛയ്ക്കുന്നു പൗലൂസിൻ്റെ ആഗ്രഹവും എല്ലാ വിശ്വാസികളും എല്ലാ മനുഷ്യരും തന്നെ പോലെ അവിവാഹിത അവസ്ഥയിൽ കൃപാവരും പ്രാപിച്ചവനായിട്ടിരിക്കണം എന്നാണ് എങ്കിലും ഒരുവൻ ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താൻ താൻ്റെ കൃപാവരും ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുവന് വിവാഹിത അവസ്ഥയിൽ കുടുംബസ്ഥനായി തുടരുവാനും മറ്റൊരുവന് ഏകാന്ത ഏകാന്തതയിൽ മുൻപോട്ട് പോകുവാനും ഉള്ള വരം ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് വിവാഹ അവസ്ഥയും അതുപോലെ വിവാഹം കൂടാതെയുള്ള അവസ്ഥയും രണ്ടും കൃപാവരങ്ങളാണ് എന്ന് നമുക്ക് അനിഷേദ്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഇവയും കൃപാവരം എന്ന് തന്നെ ദൈവാത്മാവ് പറഞ്ഞതിനാൽ ഇവയും വിശ്വാസികൾക്ക് കൃപാവരങ്ങൾ തന്നെ എന്ന് അനിഷേദ്യമായി മനസ്സിലാക്കണം കൃപാവരങ്ങളെ പിതാവായ ദൈവവും നൽകുന്നതായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒന്നുകുരന്തി പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങിൽ കൃപാപരത്തെ പിതാവായ ദൈവവും നൽകുന്നതായി പറയുന്നു ദൈവം നൽകുന്നതായി പറയുന്നതും ആത്മാവ് നൽകുന്നതായി എല്ലാം സത്യത്തിൽ ഒന്നു തന്നെയാണ് കാരണം ദൈവം ആത്മാവാണല്ലോ അപ്പോൾ ആത്മാവായ ദൈവം ചെയ്യുന്നു ഈ കൃപാവരങ്ങളെ വ്യത്യസ്തമായ നിലയിൽ ഓരോരുത്തർക്ക് അവരവരുടെ പ്രാപ്തി പോലെ ദൈവം നൽകിയിരിക്കുന്നു ഒരാൾക്ക് വിവാഹം കൂടാതെ പാർക്കാൻ കഴിയും എന്നുള്ള അവസ്ഥ സ്വർഗത്തിലെ ദൈവം നന്നായി മനസ്സിലാക്കുന്നെങ്കിൽ വിവാഹം കൂടാതെ ജീവിക്കാനുള്ള പ്രാപ്തി അവന് നൽകുന്നു അതിനുള്ള കൃപ അവന് നൽകുന്നു അതേസമയത്ത് മറ്റൊരാൾക്ക് കുടുംബസ്ഥനായി ജീവിക്കാനുള്ള പ്രാപ്തിയാണ് ദൈവത്തിന് ഇഷ്ടമെങ്കിൽ അങ്ങനെ ദൈവം അത് അവന് നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ക്രിസ്തീയ ജീവിതത്തെ വിലയിരുത്തുവാനുള്ള കപ്പോസലിൻ്റെ ഉപദേശമനുസരിച്ചാണ് ഈ കൃപാവരങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ആകെ തുക അതെന്തായിരിക്കണം എന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട് അതായത് ഒന്നുകൊണ്ടി പത്താമധ്യേത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യവും കൊലോസ് ലേഖനം മൂന്നാമധ്യേത്തിൻ്റെ പതിനേഴാം വാക്യവുമാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ വിശ്വാസ ജീവിതം എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ആകെത്തുക എന്തായിരിക്കണം എന്ന് ഉള്ള അപ്പോസ് ഉപദേശം ഒന്നുകൊണ്ടി ഈ പത്ത് മുപ്പത്തി ഒന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മൗത്ഥത്തിനായി ചെയ്യും വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകേലവും കർത്താവായ യേശ്വരൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തിരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടും ഇരിപ്പീൻ ഇവിടെ അപ്പോസം പറഞ്ഞു ആയാൾ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവമൗത്വത്തിനായി ചെയ്വീൻ അതാണ് പൗലൂസ് പറയുന്ന പ്രബോധനം തിന്നുന്നത് ദൈവത്തിൻ്റെ മൗത്തിന് വേണ്ടി വേണ്ടി ജീവിക്കുവാൻ ആയിരിക്കണം അതായത് ആഹാരം കഴിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ആഹാരം കഴിക്കാൻ വേണ്ടി മനുഷ്യൻ ജീവിക്കുകയല്ല ആഹാരം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരെ ഗ്ലാട്ടൻസ് എന്നാണ് നമ്മൾ തീതോഷനില വായിക്കുന്നത് ക്രേത്തന്മാർ സർവദാ അസത്യവാദികളും മടിയന്മാരായ പെരുവയറന്മാരും എന്ന് പറയാറുണ്ട് അപ്പോൾ ആഹാരം കഴിക്കാൻ വേണ്ടി അല്ല നമ്മൾ ജീവിക്കുന്നത് മറിച്ച് ജീവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നാം ആഹാരം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നതും അങ്ങനെ തന്നെയാണ് നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവ മഹത്വത്തിനായി ചെയ്വീൻ വാക്കിനാലാകട്ടെ ക്രിയാലാകട്ടെ എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടും ഇരിപ്പീൻ എന്നും നമ്മൾ വായിക്കുന്നു അപ്പോൾ പ്രവൃത്തി കൊണ്ടായാലും അതായത് ഏത് നിലയിലായാലും ഒരു വിശ്വാസി തൻ്റെ ക്രിസ്തീ ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് മഹത്വം എന്നുള്ളതാണ് നമ്മെ രക്ഷിച്ചതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ദൈവമഹത്വമാണ് ഒരു വിശ്വാസിയുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകെത്തുക എന്ന് പറയുന്നതും അതും ദൈവത്തിൻ്റെ മഹത്വമാണ് അങ്ങനെ വരുമ്പോൾ ആഹാരം കഴിക്കുക വെള്ളം കുടിക്കുക അതെല്ലാം ദൈവമൗത്വത്തിനായി ജീവിക്കാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന പ്രൊവിഷൻസ് ആയി ഇതുപോലെ വിവാഹ അവസ്ഥയും വിവാഹം കൂടാതെയുള്ള അവസ്ഥയും കൃപാവരങ്ങളായി ദൈവം തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ ദൈവം നൽകിയിരിക്കുന്നു എന്ന് അപ്പോസണി ഭാഗത്ത് പറയുന്നു ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം ഒരു വിശ്വാസി വിവാഹം കഴിക്കുന്നതും ദൈവ മഹത്വ ലക്ഷ്യം ആയിരിക്കണം അതിൻ്റെ പിറകിലുള്ളത് ഒരാൾ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് നൈസർഗികമായ പ്രജനന പ്രക്രിയയിലൂടെ സന്താനപരമ്പെ നിലനിർത്തുക എന്ന് പറയുന്ന ഏക ലക്ഷ്യത്തിൽ മാത്രമല്ല ദൈവ മഹത്വത്തിനു വേണ്ടിയായിരിക്കണം താൻ വിവാഹം കഴിക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യേത്തിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങളിൽ അവിടെ നമ്മൾ വായിക്കുമ്പോഴും രണ്ടാമധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിലും വിവാഹം ദൈവത്താൽ സ്ഥാപിതമായ കർമ്മമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ ദൈവം നിശ്ചയിച്ച നിശ്ചയിച്ച കർമ്മമാണ് വിവാഹം എന്നുള്ളതുകൊണ്ട് അത് വിശ്വാസികൾക്ക് ഏറ്റവും മെച്ചമായ നല്ലതായ ഒന്നായിട്ട് ഇരിക്കുന്നു എവറാലേഖനം പതിമൂന്നാമധ്യേത്തിൻ്റെ ആദ്യ ഭാഗത്ത് വായിക്കുമ്പോൾ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്ന് പറയുന്നു ഞാൻ ഞാനതിനോടൊരു വാക്ക് കൂട്ടി ചേർത്ത് പറയാറുണ്ട് വിവാഹം എല്ലാവർക്കും മാന്യം എന്നാൽ വിശ്വാസികൾക്ക് അത് കൃപാപരങ്ങളിൽ ഒന്നായും നൽകപ്പെട്ടിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു വേദിയായിരിക്കണം വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഹാനോക്കിനെ പോലെ കുടുംബ ജീവിതം ചെയ്യുന്നതോടൊപ്പം വിശ്വാസ ജീവിതവും നയിക്കണം എന്നുള്ളത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ആ ദൈവ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുന്നതിൽ ഞാൻ നിങ്ങളും ഏറെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് മൂപ്പന്മാരും സഭാ അധ്യക്ഷന്മാരും സുശൂഷകന്മാരും എല്ലാവരും വിവാഹിതരും മക്കളുള്ളവരും ഒക്കെ ആയിരിക്കണം എന്ന് വേദോസ്വം പറഞ്ഞിട്ടുണ്ട് തിമോദ്യോസിൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ രണ്ട് നാല് അഞ്ച് പന്ത്രണ്ട് വാക്യങ്ങളിലും തീത്തോസ് ഒന്നിൻ്റെ ആറിലും വളരെ വ്യക്തമായി സഭയുടെ അധ്യക്ഷന്മാർ മൂപ്പന്മാർ ശുശ്രൂഷകന്മാർ ഇവരെല്ലാം വിവാഹിതരായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ പൂർണ്ണ അനുസരണത്തിൽ വളർത്തുന്നവരായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിവാഹിതരും മക്കളുള്ളവരും ഒക്കെ ആയിരിക്കണം വളരെ വ്യക്തമായ പ്രശ്നം പറഞ്ഞിട്ടുണ്ട് സ്വന്തം ഭവനത്തെ ഭരിക്കും നന്നായി പരിപാലിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ ഭരിക്കും എന്ന് പറയുമ്പോൾ ഓരോ ശുശ്രൂഷകനും അവൻ വിവാഹിതനായിരിക്കണം അത് ദൈവത്തിൻ്റെ കൃപാപരങ്ങൾ ഒന്നായി അവന് നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു തിമോദ്യോസിൻ്റെ ഒന്നാലേനും അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ അവണ്ണം പുത്രസമ്പത്തുള്ളവരായി വിശ്വാസികൾ ഇരിക്കണമെന്നും അവിടെ പ്രബോധിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കൃത്യമായി വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വിവാഹിതർ പുത്രസമ്പത്തുള്ളവർ ഇവരൊക്കെയാണ് ദൈവസഭയുടെ ശുശ്രൂഷാ ശുശ്രൂഷാരംഗത്ത് മുൻപോട്ട് വരുവാൻ ദൈവം അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാധനം കാരണം വിവാഹ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശാത്മാവ് നിലയിലുള്ള കൃപാപരങ്ങളിൽ ഒന്നാണ് യഥാർത്ഥ വിശ്വാസികൾക്ക് അതിനുള്ള വിവാഹത്തിൽ അതിനുള്ള ആഗ്രഹവും ചിന്തയും തന്നെയും യഥാർത്ഥ വിശ്വാസികൾക്ക് നൽകുന്നതും ദൈവമാണെന്നാണ് നമുക്ക് തിരുവിടുത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് അതൊരു കൃപാപരമാണ് അപ്പോൾ വിവാഹ ജീവിതം ഒരു കൃപാപരമാണ് വിവാഹ ജീവിതം കൂടാതെയുള്ള ഏകാന്തതയും ഒരു കൃപാപരമാണ് എന്ന ഒന്നുകുരുന്തി ഏഴിൻ്റെ പതിനേഴിലൂടെ നാം വായിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്ത് കൃപ എല്ലാവരും നിങ്ങളെല്ലാവരും എന്നെപ്പോലെ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലൂസ് പറയുമ്പോൾ പൗലൂസ് പറയുന്ന പശ്ചാത്തലം മനസ്സിലാക്കണം അതായത് പൗലൂസ് അവിവാഹിതനായിരുന്നു പൗലൂസ് വിവാഹിതനാണെന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മുടെ വേദപടിതാക്കൾ ഒരുപാട് സന്നിധിന സംഘത്തിൻ്റെ മെമ്പർ മെമ്പറായിരുന്നു താൻ അതുകൊണ്ട് സന്നിധിനെ സംഘത്തിൻ്റെ അംഗങ്ങളെല്ലാം നിർബന്ധമായും വിവാഹം കഴിച്ചേ മതിയാവും അങ്ങനെയൊന്നും വേദോസരൊന്നും എഴുതിയിട്ടില്ല സന്നിധിനെ സംഘത്തിൻ്റെ അംഗങ്ങളെല്ലാവരും വിവാഹം കഴിച്ചേ മതിയാകൂ എന്നുള്ള നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല പൗലോസിനെ സംബന്ധിച്ച് അദ്ദേഹം വിവാഹിതൻ അല്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ വിവാഹ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ വശങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ദൈവാത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട് നമുക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ പൗലൂസ് പറയുകയാണ് നിങ്ങൾ എല്ലാവരും എന്നെ പോലെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പൗലൂസ് എന്തുകൊണ്ടാണ് ആ ഒരു ഏകാന്തതാ ജീവിതം തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പൗലൂസിൻ്റെ ശുശ്രൂഷകളിൽ കൂടിയും ജീവിതത്തിൽ കൂടിയും മനസ്സിലാക്കാൻ കഴിയുന്നത് പൗലൂസിന് സുവിശേഷ വേലയ്ക്ക് അതെങ്കിൽ ശുശ്രൂഷയ്ക്ക് അത് കുറേ കൂടെ സമയമോ സാവകാശമോ ഡിവോഷനോ ഒക്കെ ലഭിക്കേണ്ടതിന് ഒരു മുഖാന്തരമായി തീർന്നു എന്നാൽ നിർബന്ധിതമായിരിക്കുന്ന സന്യാസത്വം ക്രിസ്തീയ സഭയ്ക്ക് വിശുദ്ധ വേദപുസ്തകവും നിഷ്കർഷിക്കുന്നില്ല കാരണമറിയാമോ സന്യാസത്വമല്ല കുടുംബ കുടുംബ കുടുംബസ്ഥമായ അവസ്ഥയാണ് ദൈവസഭയിൽ സുശൂഷകന്മാർക്ക് വിശ്വാസികൾക്ക് ദൈവം വച്ചിട്ടുള്ളത് അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈവാഹി ജീവിതം എന്ന് പറയുന്നത് വിവാഹത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ സെയിങ് ദാറ്റ് എവരി ക്രിസ്ത്യൻ ഫാമിലി ഈസ് എ മിനിയേച്ചർ ഓഫ് ഹെവൻ അതായത് ഓരോ ക്രിസ്തീയ കുടുംബവും സ്വർഗ സ്വർഗത്തിൻ്റെ ഒരു ചെറിയ രൂപ രൂപമാണ് അല്ലെങ്കിൽ രൂപഘടനയാണ് ഭർത്താവും ഭാര്യയും മക്കളും അവരൊന്നിച്ച് ദൈവ സ്നേഹത്തിൽ ആ വൈവാഹ്യബന്ധത്തിലും ഹൃദയ ബന്ധത്തിലും അവരൊന്നിച്ച് പാർത്തു കൊണ്ട് ദൈവത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ ഭാവിദൂരഭാവിയിൽ പേഴ്സണലായ പോലൂസ് പറഞ്ഞിട്ടുള്ളതുപോലെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേരെടുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ ഉണ്ടാകുവാൻ പോകുന്ന സ്വർഗീയ അനുഭവത്തിൻ്റെ ഒരു മിനിയേച്ചർ യഥാർത്ഥ ചെറിയ രൂപമായിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോൾ വിശ്വാസികൾ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് കൃപാവരവസ്ഥയാണ് സുസൂഷകന്മാർ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഒരു കൃപാപരവസ്ഥയാണ് എന്നതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഓർപ്പിച്ച പോലെ ചില സഭാ വിഭാഗങ്ങൾ എപ്പിസ്കോപ്പൽ സഭകൾ അവരെ ഹയസ്റ്റ് ഒഫീഷ്യൽസ് ആയിരുന്ന മെട്രോ അതുപോലെ ബിഷപ്പ്സ് പിന്നെ കർദിനാൾസ് ഇവർക്കൊക്കെ വിവാഹം വിലക്കുന്നുണ്ട് അത് ആ സഭകളുടെ അത് പാരമ്പര്യപ്രകാരമുള്ള ചട്ടക്കൂട്ടിൽ അവർ നിർബന്ധിതരായി അങ്ങനെ കഴിയുന്നതാണ് അല്ലാതെ സ്വാഭാവികമായി അവർക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ലാഞ്ഞിട്ട് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഇതേക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്ന പല ആളുകളുമുണ്ട് എന്നാൽ ഞാൻ ഇവിടെ മനസ്സിലാക്ക ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ ഈ നൺസ് കന്യാസ്ത്രീകൾ അവരെ ഒരു പ്രത്യേക സമയത്ത് ആതുരസേവനത്തിന് വേണ്ടി അങ്ങനെ തന്നെത്താൻ സഭയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളവരാണ് പക്ഷേ അവർ സ്ത്രീകളാണ് ഒരു സ്ത്രീയുടെ ആത്യന്തികമായി ആഗ്രഹം അവൾക്ക് മക്കളുണ്ടാകണം കുഞ്ഞുങ്ങളെ വളർത്തണം എന്നൊക്കെയാണ് ദൈവം ഇനം തന്നെ പറഞ്ഞത് പാപം ചെയ്ത ശേഷം സ്ത്രീയോട് പറഞ്ഞത് നിൻ്റെ ആഗ്രഹം ഭർത്താവിനോടാകും എന്നാണ് അത് പ്രകൃതിയുള്ള ഒരു സ്വഭാവ രീതിയാണ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷടും പുരുഷന് സ്ത്രീയോടുമുള്ള അനുരാഗാവസ്ഥ അത് ദൈവം മനുഷ്യന് നൽകിയതാണ് അപ്പോൾ അത് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കന്യാസ്ത്രീകളെ സംബന്ധിച്ച് അവർ അവിവാഹിതരാണ് അപ്പോൾ അവർക്ക് അതുകൊണ്ട് അവർക്ക് ഗർഭധാരണമോ അവർക്ക് പ്രസവമോ കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തുപോലുള്ള ഭാഗ്യമോ ഇല്ല പക്ഷേ അവരുടെയൊക്കെ ഒക്കെ മിക്കവാറും ഈ ഓർഫണേജുകളിലും ഒക്കെയുള്ള അവരുടെ ശുശ്രൂഷകൾ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന പോലെയാണ് കന്യാസ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളെ ആ നിലയിൽ സൂക്ഷിക്കുന്നത് അത് അതായത് പ്രകൃതിയെ അവർക്ക് വിവാഹിതരായി വിവാഹ ജീവിതം നയിക്കുവാൻ കന്യാസ്ത്രീകളായി സമർപ്പിക്കപ്പെട്ട ആളുകൾക്ക് അവരുടെ സമുദായത്തിൻ്റെ ടീച്ചിങ് അനുവദിക്കാത്തത് കൊണ്ട് ചെയ്യുന്നു മനഃശ്വാസപരമായി അവർ സപ്രസ് ചെയ്യപ്പെട്ട അവരുടെ ഇൻസ്റ്റിങ്റ്റ് അത് സബ്ലിമെൻറ്റ് ചെയ്ത് മറ്റൊരു നിലയിൽ മാറുന്നു അതാണ് ഈ ഓർഫൺസിലായിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ശുശൂഷിക്കുമ്പോൾ സ്വന്തം മക്കളെ പോലെ അവരവരെ താലോലിക്കുകയും അവരെ ആശ്ലേഷിക്കുകയും അവരെ കുളിപ്പിക്കുകയും അവർക്ക് ആഹാരം കൊടുക്കുകയും വശം ധരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു അതെല്ലാം നമ്മൾ തെളിയിക്കുന്നത് ഇത് ദൈവം നൽകിയിട്ടുള്ള കൃപാവരങ്ങളിൽ ഒന്ന് ആകുന്നു എന്നാണ് പക്ഷേ ഈ ലക്ഷ്യത്തിൽ അതായത് പൗലൂസ് പറഞ്ഞ പോലെ ആകാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവമൗത്വനായി ചെയ്യൻ എന്ന് പറഞ്ഞുള്ള പോലെ വിവാഹ ജീവിതവും അത് വിവാ വിവാഹം കഴിക്കുന്നവരും ഇനി ഏകാന്തതാ ജീവിതത്തിന് കൃപാപ് ലഭിച്ചുള്ള അവരും എല്ലാം എന്തു ചെയ്യണം ദൈവമഹത്വത്തിനായിട്ടായിരിക്കണം അങ്ങനെ ആയിത്തീരേണ്ടത് അതായത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചും അവർ സംതൃപ്തമായി ആത്മ കുടുംബജീവിതം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശ്വാസികളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നു അപ്പോൾ കുടുംബസ്ഥരായിട്ടുള്ള വിശ്വാസികൾ കുടുംബസ്ഥരായിട്ടുള്ള ശുശൂഷകന്മാർ അവരെ വാസ്തവത്തിൽ ദൈവത്താൽ കൃപാവരം പ്രാപിച്ച വിശ്വാസികളാണ് അതായത് വിശുദ്ധ കുടുംബജീവത്തിനായി ദൈവത്താൽ കൃപാവര പ്രാപ്തരാണ് എന്നാൽ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് വിവാഹ അവസ്ഥയും വിവാഹം കൂടാതെയുള്ള അവസ്ഥയും കൃപാവരം എന്ന് പറയാൻ സാധിക്കുമോ നിശ്ചയമായും പറയാൻ കഴിയും കാര്യം ഒന്നുകൊരുതി ഏഴ് ഏഴ് ഏഴിൽ പൗലൂസ് അങ്ങനെ പറയുന്നത് നിങ്ങൾ എല്ലാവരും എന്നെപ്പോലെ ആയിരിക്കാൻ പറഞ്ഞാൽ വിവാഹം കൂടാതെ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എങ്കിലും പൗരോത്സവ നാട്ടുക പറയുന്നത് ജിതേന്ദ്രിത്വം ഇല്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ എന്നാണ് അപ്പോൾ അതുകൊണ്ട് മാന്യമായി നമ്മൾ ഒരു ജീവിതം നയിച്ച് ദൈവത്തെ മുഹത്തിപ്പെടുത്തി ജീവിക്കുന്നതിന് ജീവിതം വളരെ അനിവാര്യമാണ് ദൈവചനം അങ്ങനെയാണ് പറയുന്നത് അതിനെ വിലക്കാൻ നമുക്ക് വേദോത്സവത്തിൽ വാക്കുകയില്ല പൗരോത്സവ ദിവതി പറയുമ്പോൾ അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നായി പറയുമ്പോൾ ചില വിവാഹം വിലക്കും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് പോലും പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ വിവാഹം വിലക്കുക എന്ന് പറയുന്ന ഭാവമാണ് കാരണം അത് ദൈവം തന്നെ നൽകിയിട്ടുള്ള കൃപാപലങ്ങളിൽ ഒന്നാകിയാൽ അതിനെ സപ്രസ് ചെയ്യുകയാണ് സപ്രസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തിയാണ് അപ്പോൾ ഏറ്റവും മാന്യമായിരിക്കുന്ന ഒരു ബന്ധമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൽ പുരുഷൻ ഹെഡ്ഷിപ്പായി ഇരിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീയെ പുരുഷൻ്റെ ആധിപത്യത്തിനല്ല ശിരോസ്ഥാനത്തിന് കീഴ്പ്പെട്ട് അനുസരിക്കുന്നു ആധിപത്യമായി പല ആളുകൾ ഇത് കണക്കാക്കാറുണ്ട് അതായത് പുരുഷൻ വലിയ ഹയസ്റ്റ് അതോറിറ്റിയായി സ്ത്രീയെ സപ്രസ് ചെയ്ത് സ്ത്രീയെ ഒരു അടിമയെ പോലെ കണക്കാക്കി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഷീ ഈസ് നെവർ എ സ്ലേവ് ടു മാൻ സ്ത്രീ ഒരിക്കലും പുരുഷൻ്റെ അടിമയല്ല പിന്നെ എ സബ്ജെക്ഷൻ ഈസ് റിക്വയർഡ് ഓഫ് ദ വുമൺ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് അതായത് സൃഷ്ടിയുടെ ആരംഭം മുതൽ വിധേയത്വം സബ്ജക്ഷൻ സമർപ്പണം അത് ദൈവദിനം പറഞ്ഞിട്ടുണ്ട് ബട്ട് സ്ലേവറി ഈസ് നെവർ ഇൻറ്റൻഡ് ബൈ ദ ക്രിയേറ്റർ സൃഷ്ടിതാവായ ദൈവം അങ്ങനെ ഒരു ഒരു അടിമത്തും മനോഭാവം സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല ഷീ ഇസ് എ ഈക്വൽ ഇൻ ക്രിയേഷൻ സൃഷ്ടിയിൽ അവൾ തുല്യ പങ്കാളിത്തം ഉള്ളവളാണ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല അപ്പം ഞാൻ ഈ വിഷയം ഇപ്പോൾ ഇത് പരമ്പരയായി ഇങ്ങനെ എടുക്കുന്നത് അപ്പൊ ചില സഹോദരി സഹോദന്മാർ എന്നോട് ആവശ്യപ്പെട്ടു കൃപാവരങ്ങൾ എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു സൂക്ഷ്മമായ വിശകലനമായ പഠനം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു ഞങ്ങൾക്കൊക്കെ ആ വിഷയം കുറെക്കൂടെ ഗാ ഗാഠമായി പഠിക്കുവാൻ സഹായിക്കുമായിരുന്നു സഹായമായിരുന്നു എന്ന് എന്നോട് അഭിപ്രായപ്പെട്ടു അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞെങ്കിലും ഞാൻ ആ വിഷയം മറ്റു വിഷയങ്ങളൊക്കെ കൈയാര്യം ചെയ്യുന്നതുകൊണ്ട് ഞാനത് എടുത്തില്ല എന്നാൽ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻസ്പിറേഷൻ എന്ന നിലയിലാണ് ഈ ഇരുപത്തിമൂന്ന് കൃപാപനങ്ങളെയും ദൈവമെന്നുവച്ചാൽ ഞാൻ ഓരോ പാഠഭാഗങ്ങളായി അത് അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് സംശയമുണ്ടാവാം സംശയമുള്ളവർക്ക് നിശ്ചയമായും എൻ്റെ മെസ്സഞ്ചറിൽ എന്നോട് ചോദിക്കാം അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ വൺ ഫൈവ് സെവൻ സീറോ എയ്റ്റ് ആണ് ആ നമ്പർ തന്നെ വാട്സാപ്പ് നിങ്ങൾക്ക് എഴുതി ചോദിക്കാം ഞാൻ കൃത്യമായ മറുപടി ദൈവ വചന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് കർത്താവിൽ ഞാൻ പ്രത്യാശിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ മൗത്തരുമായ ശുശ്രൂഷയുടെ എളിയ പങ്ക് വഹിക്കുന്ന സുവിശേഷകൻ Titus from Dede Armbla. Thank you. God bless you all.